अबे तको चाको नहे पैदा हुआ जो राजू को लग जाए, पहले जाकर चिड़िया मारा सीखो यार। ऐसा बोल के शत्रुघ्न विलन को पकड़ता है। विलन को ये नहीं मालूम कि शत्रुघ्न उनका बेटा है और शत्रुघ्न और अनिल कपूर दोनों भाई हैं। लेकिन मीनाक्षी शेषाद्री माँ बनने वाली है। फिर क्या हुआ पूछो? ये मीनाक्षी शेषाद्री अनिल कपूर के पास आकर बोलती है, ये तुमने क्या कर दिया। अब आता है अमरीश पुरी, श्रीदेवी के पास जाता है। श्रीदेवी को ये नहीं मालूम कि अमरीश पुरी उसके अंदर है। अमरीश पुरी श्रीदेवी को रेपिंग करना चाहता है। फिर टेंशन, उस वक्त आता है अनिल कपूर। രാമേട്ടം വന്നല്ലോ, ഇനി സാധനം കടത്തകത്ത് വെക്കാലോ, പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്ന എനിക്ക് ഉറപ്പായി. പ്രശ്നം സോൾവ് ആയി, നിന്നെ ഇതിനകത്ത് ഇനി കയറ്റരുതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ അവസരത്തോട് പറയാൻ വേണ്ടിയിട്ടാണ് രാമേട്ടൻ കുട്ടി ഇങ്ങോട്ട് വന്നത്. തമാശ വരണ്ട രാമേട്ട, രാമേട്ടൻ ചായ വേണ്ടേ? രാംകിഷൻ ചായ ജല്ദിപ്പിക്കല്ലേ മോനെ രാജേന്ദ്ര, നീ കൂടെ താമസിക്കുമെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞതാ, നീ ഒട്ടിയാ പിന്നെ വിടില്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ രാമേട്ട, ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടപ്പോ രണ്ടോ മൂന്നോ ദിവസം പുതിയ സ്ഥലം ശരിയാവുന്നവരെ പറഞ്ഞ് എന്റെ കൂടെ കയറി കൂടിയവന് ഇപ്പൊ മാസം രണ്ടായി. വാട ഉടക്കാതെ ഒരു ഘട്ടിൽ രണ്ടു പേര് കിടക്കാൻ ഹൗസോണ്ട് സമ്മതിക്കോ? അതിന് ഞാൻ വാട തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ, തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തന്നല്ലേ ഉള്ളൂ. അതിനി പറ്റില്ല എന്നാ പറഞ്ഞത്? നീ കാരണം ഞാൻ ഇപ്പൊ റോട്ടിലായി. അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ലോ. ഇവൻ ഇങ്ങനെ കണ്ണി ചോലയില്ലാത്ത വർത്തമാനം പറയാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്യാമേട്ട? തെറ്റും ശരിയും ഒന്നും ആരും ഇവിടെ പ്രസ്താവിക്കണ്ട. നിന്റെ കൂട്ടുകെട്ട് ഇവന് ശരിയാവില്ല, നല്ല തറവാട്ടിന്ന് വന്ന പയ്യനായി ഇവൻ. നീ വേറെ സ്ഥലം നോക്ക്. രാമേട്ടൻ എന്നെ കൈയൊഴിയാണോ? 12 കൊല്ലമായി ഞാൻ ബോംബെ വന്നിട്ട്. രാമേട്ടൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. യോൻ പറയും പോലെ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസിന്നിരിക്കും, അതൊക്കെ നിവർത്തിയാറുണ്ടല്ലോ രാമേട്ട. 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലകറ നോക്കുക. വയ്യ രാമേട്ട, രാമേട്ടൻ തന്നെ ഹൗസ് ഓണർ കണ്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് എനിക്കും പറയാനുള്ളത്. രാജേന്ദ്ര, എന്തോ നീ നിന്റെ പെട്ടി സാധനങ്ങൾ എടുത്ത് ഇറങ്ങ്. രാമേട്ട പറഞ്ഞത് കേട്ടില്ല, പെട്ടി സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ. രാമേട്ട, 1 മിനിറ്റ്. വിഷ്ണു, നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ വേദന നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തൊക്കെയായാലും ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് ഇടപഴകിയതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്വമില്ലായ്മ ആവില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിച്ചോ. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ. വാടയൊക്കെ അവൻ തരും, തൽക്കാലം ഈ മാസം കൂടി നീ കൊടുക്കും. എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. ആ മോനാ പെട്ടി കിട്ടാത്ത വെച്ചു. അഥ ശ്രീ മഹാഭാരത് കഥ. മഹാഭാരത് മഹാഭാരത് ഭാരത് ഭാരത്. ये मलबार का स्पेशल क्वालिटी सिगार है, आपके लिए मंगवाया. ओह थैंक यू थैंक यू. ये छोड़ दीजिए साहब, ये टेस्ट करिए. सब आपका सॉरी साहब, सब आपका ब्लड प्रेशर. कोई फिक्र की बात नहीं. अच्छा साहब, कैसा है साहब ब्लड प्रेशर? नहीं साहब, ये सिगार. हां बहुत अच्छा है. अच्छा होगा साहब, फर्स्ट क्वालिटी है ना. गुड मॉर्निंग पिताजी. गुड मॉर्निंग बेटी. राजेंद्रन साहब उसे कॉलेज छोड़ो. ठीक है साहब. और देखो साहब गाड़ी तेज नहीं चलाना. जरूर साहब. आइए मैम साहब, बैठिए. குட் மார்னிங். என்ன விஷ்ணு, உங்க ராமேட்டன் ஊர்ல வந்தாச்சா சார்? வரும்போது என்னமோ கேரளா ஸ்பெஷல் ஆயுர்வேதிக் டானிக் கொண்டு வரேன்னு சொன்னாங்களே, என்னோட கேஸ் டேபிளுக்கு நீ கேட்டியா? மறந்து போச்சு சார், இங்கோட்டு வருது திருதியில ஓர்த்தில. சரி, நாளைக்கு என்ன கொஞ்சம் காண்டாக்ட் பண்ண சொல்லு. சரி சார். Good morning sir. Good morning. Sir, chai laun sir? Ha, theek hai. Ji sir. Maaf kijiye sir.
कौन? बलबिंदर, राजेंद्र यार, रामराव, एक चाय जल्दी लेना, सबके लिए, चक्कर मत डालना, ठीक है? हाँ, सर। തന്റെ ആ ഓവർ ടൈമിന്റെ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചൗപ്പാട്ടി കടപ്പുറത്ത് അജ്ഞാത ജടങ്ങൾ കരക്കെടിഞ്ഞു എന്നും കേൾക്കാറുണ്ട്. എന്താ എന്ന രാജേന്ദ്ര, ഓബ്വിയസ് ടൈമിലെ വിളയാട്ടാ സാർ. നാങ്ക് തിക് ഫ്രണ്ട്സ്, എപ്പോ ഇന്ത മാതിരത്ത വിളയാട്ട്. അയ്യോ, സാബിന് ഗുളി കൊടുക്കാൻ സമയമായി. സാർ, എവൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? നാട്ടീന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ അരുന്ധതി. തന്റെ അടുത്ത നാട്ടുകാരിയാ ചെർപ്പളശ്ശേരി. മാത്രല്ല, തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞാൽ. സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലേ തൊട്ടുള്ളതാ, ശ്വാസമുട്ടണ്ടിയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർ കൂടെ പ്രയാസമാണ്. വേഷമൊക്കെ മാറട്ടെ, ഞാൻ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നതി ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? എന്ത്? ഡാൻസ്. സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നുകൂട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്ന. അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട് അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല. ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ? അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്? ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ രണ്ടോണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശ കളയാൻ വേണ്ട. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണാ ഈ കെട്ടിട ഇടിഞ്ഞു കൊഴിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ? ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ? ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തുമ്പപ്പൂവിന്റെ നിറം, നല്ല നീണ്ട കണ്ണുകൾ, മുട്ടറ്റം വരെ മെടഞ്ഞിട്ട് തലമുടി, തനി വള്ളുവനാടൻ സ്ലാങ്ങിലുള്ള സംസാരവും. നമ്മൾ ഈ എംടിയുടെ ഒക്കെ കഥകളിൽ വായിച്ചിട്ടുള്ള ഏതോ അമ്മിണിക്കുട്ടിയോ നന്ദിനിയൊക്കെ പോലുണ്ട്. ഇവിടെ ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ച് 25 കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക്. ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി. ഇനി വൈകിക്കണ്ട. ഉപദേശം വല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പപ്പോ ചോദിച്ചാൽ മതി. റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനയ്ക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാ മതി. രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ, കോടീശ്വരനായ സേട്ടുവിന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ്. അസൂയപ്പെട്ടത് കാര്യമില്ല. അത് നിന്റെ നാവിന്റെ മിടുക്ക്. എടാ, ലൈസൻസ് ഇല്ലാത്തൊരു നാവ് ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആർക്ക് എന്ത് സാധിക്കാം? എങ്കിലും എന്തുകൊണ്ട് നിനക്ക് സാധിക്കുന്നില്ല? എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചിരിക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ട്. അത് പൊടം തന്നെയാണ്, പൊടം തന്നെയാണ്. എടാ, ലൈഫിൽ എന്തിനും ഒരു ത്രില് ഉണ്ടാവണം. എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കുറ്റം വേണം. എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ. അയ്യോ കരീം ഭായ്.
എടാ ലൈഫിൽ എന്തും ചെയ്യാനുള്ള ത്രില്ല് വേണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. ഇന്ന് ഞാൻ പിടിച്ചുകൊടുക്കും, കാണിച്ചുകൊടുക്കും, കാണിച്ചുകൊടുക്കും. വിഷ്ണു നീ എന്താ പറാത്ത രാവിലെ കോയിലെ പിടിക്കാൻ നടക്കുന്ന മൊയിലാരി കേൾക്കാൻ നടക്കണ് തും ചാലു കറോ കരിമ്പോ എന്താ ഇവിടെ ഇന്ന വഴിക്കേ നടന്നുകൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നുമില്ലല്ലോ മുമ്പായി. ഇത് നമ്മളെ ബിസിനസ് അല്ലേ? ഓരോരുത്തന്മാര് രാവിലെ കുടിന് മുമ്പിൽ അന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചുകൊണ്ടുപോകാൻ, വൈകുന്നേരം ഞാൻ പിരിവിലിറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചിട്ടാൻ, അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ച് മേടിച്ചെടുക്കണതെന്ന് അറിയോ? ഈ രണ്ട് അൽശേഷന്മാരെ തീറ്റീം കൊടുത്ത് കൊണ്ടിറങ്ങണ വെറുതെ ഏറ്റാൻ ഒന്ന് കണ്ണുറിച്ചാലേ വിറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദയ്ക്കാണെങ്കിൽ കരിമ്പായി ബഹു തച്ചാത്മീയ, തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കൊല്ലം കൊറായാലെ വമ്പായി എത്ര വമ്പന്മാരെ കണ്ട്, ആരൊക്കെ വന്ന് പോയി. ആ പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാൽ രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും കരിമ്പായിന്റെ കൈ കിട്ടുന്ന്. ഇവൻ പല വകയിലും പലപ്പോഴായിട്ടും 10,000-2,000 rupees എന്നോട് വാങ്ങിക്കൊണ്ടായിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല, പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ അവൻ ക്ഷമിച്ച്. അവൻ നേരാവില്ലട്ടോ, അവനെ അൽശേഷന്മാരെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യിക്കാറില്ലേ കരിമ്പായി? അതിന്റെ ഒന്നും ആവശ്യമില്ല, അവൻ എന്റെ കൈ കിട്ട മുറുക്ക് പൊടിക്കുമ്പോലെ പൊടിക്കൂല. ആ നിന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല, ആ തല വരെ പിരിവെടുക്കണം. ചലോ ശുക്രിയ.